നേന്ത്രവാഴയിലെ വളപ്രയോഗം. നേന്ത്രവാഴയിൽ ശാസ്ത്രീയ വളപ്രയോഗം ചെടിയുടെ വളർച്ചയെയും വിളവിനെയും കാര്യമായി സ്വാധീനിക്കും. ഒരു വാഴയ്ക്ക് നടുന്ന സമയത്ത് 10 കിലോ ജൈവവളം നിർബന്ധമായും ചേർക്കണം. ഇതിനു പുറമെ 1/2 കിലോ കുമ്മായം ചേർക്കുന്നത് മണ്ണിലെ അമ്ലത്വം ക്രമീകരിക്കുന്നതിന് അനിവാര്യമാണ്. രാസവളങ്ങളിലേക്ക് വന്നാൽ 400 ഗ്രാം യൂറിയ, 550 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 500 ഗ്രാം പൊട്ടാഷ് എന്നീ നേർവളങ്ങൾ ഒരു വാഴയ്ക്ക് വേണ്ടിവരും. ഇതിൽ വേരിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ റോക്ക് ഫോസ്ഫേറ്റ് കഴിയുന്നതും നട്ട് 3 മാസത്തിനുള്ളിൽ 2 തവണയായി നൽകണം. നട്ട് 1 മാസം മുതൽ കുല വരുന്നതുവരെ ഓരോ മാസവും 85 ഗ്രാം യൂറിയയും 110 ഗ്രാം പൊട്ടാഷ് വളവും 6 തവണകളിലായി നൽകണം. രാസവളം വാഴയുടെ കടയിൽ നിന്ന് 75 സെന്റിമീറ്റർ മാറി വട്ടത്തിൽ ഇട്ടുകൊടുക്കണം. വളമിട്ടതിനു ശേഷം വാഴയ്ക്ക് നന കൊടുക്കുന്നതും നല്ലതാണ്. സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് ഉണ്ടാകാതിരിക്കുന്നതിന് കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അയർ എന്ന വളം 100 ഗ്രാം നട്ട് 2 മാസവും 100 ഗ്രാം നട്ട് 4 മാസവും വാഴയുടെ കടയ്ക്കൽ ഇട്ടുകൊടുക്കുന്നത് നല്ലതാണ്. അയറിന് പകരം സമ്പൂർണ എന്ന സൂക്ഷ്മമൂലകക്കൂട്ട് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 2 മാസത്തെ ഇടവേളകളിൽ തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്.